I welcome you to yet another fabulous day. Here we begin our first session, and it is a striking topic: digital labor redefining the dignity of being human. Sri Prahladan Vadakkepattu, who is a genius in the field of robotics, is the founder of General Secretary of the Federation of International Robot Soccer Association. He has done many researches and is a successful speaker as well. I cordially invite you, sir, to begin the session. Indian
ഇന്ത്യയിലെ ഒരു ഒരു സ്ഥാപനത്തിലെ ഡയറക്ടറുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ സന്ദർഭം ബോസ് എപ്പോഴും ശരിയാണ്. ബോസ് തെറ്റാകുമ്പോൾ കാണണം ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. ഇന്ന് ഗ്ലോബലൈസേഷൻ അമേരിക്കയിലെ ആൾക്കാര് ഉണർന്നിരിക്കുമ്പോൾ പാവപ്പെട്ടതായ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ജോലി രാത്രി കോൾ സെന്റേഴ്സ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അവരുടെ ജീവിതങ്ങൾ കുടുംബം സെക്സ് ലൈഫ് അല്ലെങ്കിൽ കുട്ടികളെ അമ്മ മുത്തശ്ശൻ എല്ലാവരുമായിട്ടുള്ള കുടുംബത്തിന് എത്രമാത്രം ജീവിതം നയിക്കാൻ കഴിയും നമ്മൾ അറിയുന്നത്. പണ്ട് ജാതി വ്യവസ്ഥയിലാണ് അവരെ ഡിഗ്രിക്ക് ഇന്നത് അത് മുഴുവൻ പോയില്ലെങ്കിൽ പൈസ എത്രയുണ്ടെന്നനുസരിച്ച് ഡിഗ്രിക്ക് നമ്മുടെ ഇതിനെ നമുക്ക് ഈ ബന്ധം കണ്ടാൽ മതിയോ ഇതിനെ മാറ്റം വരുത്തേണ്ടത്. ഇതിവിടെയാണ് കൊണ്ടുവരുന്നത് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. നമുക്ക് ഡിഗ്രിറ്റിയെ വേറെ ഡിഫൈൻ ചെയ്തു എന്താണ് അതുകൊണ്ടുണ്ടാവുന്ന കാര്യം എന്തൊക്കെയാണ് നമുക്ക് ഇതിന് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുറേ ജോലികൾ നഷ്ടപ്പെടും. പക്ഷെ അതിനെ എതിർത്ത് ഒരു കാര്യവും നമ്മുടെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ ആൾക്കാർ നമ്മുടെ കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടണമെങ്കിൽ ചെറുതായിട്ട് ഒരു ടെക്നോളജി സ്പേസിൽ കൂടെ വ്യാപകമാണ്. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമാണ്. നമ്മുടെ ഈ കയ്യിൽ എങ്ങനെ ഈ സുന്ദരി കുട്ടിയുടെ കയ്യിൽ കൊടുക്കണമായിട്ട് നമ്മുടെ കൊടിയെ ഇതെല്ലാം ഈ കയ്യിൽ നമ്മുടെ പല ഭാഗങ്ങളുള്ളത് കൊണ്ടാണ് ഇതിനാണ് മൾട്ടി ബോഡി എന്ന് പറയുന്നത്. ഇത് നോക്കിയിട്ട് മാത്രമാണ് ഇൻഡസ്ട്രിയിലെ റോബോട്ടുകൾ ലെഫ്റ്റ് സൈഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് 24 മണിക്കൂർ എല്ലാ ആഴ്ചകളും ഒരു വേദനയും ഇല്ലാതെ പണിയെടുക്കണം. ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടുകൾ വർക്ക് ചെയ്യും. അതിന് നമ്മളെപ്പോലെ കണ്ണ് കാണേണ്ട ആവശ്യമില്ല. അതെല്ലാം മൈൻഡാണ്. പക്ഷേ പ്രിസിഷൻ കൂടെ ഒരു മില്ലിമീറ്ററിന്റെ 1000 അംശം കൂടി എറർ വരാത്ത രീതിയിൽ അവയെ കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ വലതുവശത്തുള്ള റോബോട്ടുകൾ അവർക്ക് ആ അത്രമാത്രം ഒരു സുഖമുള്ളതല്ല. ഓടി നടക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഒരു ചേത് കണ്ടാകാത്ത ചേതാണ്. ഇത് ഡോറായിട്ട് കാണാൻ പറ്റും, അതൊക്കെ കാണാൻ പറ്റും. ബ്രെയിനിൽ നല്ല കഴിവ് ചേത് വളർന്നു. നമുക്ക് കാലിലെ മസിൽ വേദനിക്കുമ്പോഴാണ് ഇരിക്കാൻ തോന്നുന്നത്. അപ്പോഴാണ് ചേർന്നുള്ള കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് കംഫർട്ട് തരുന്നതുകൊണ്ടാണ് നമ്മൾ ചേർന്നയാണ് ഉണ്ടാക്കി വെച്ചത്. ചേർന്ന ആവശ്യം കാരണം അങ്ങനത്തെ ഒരു വേദനയെ അപ്പോൾ ഇതിൽ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ചിലത് സ്കിപ്പ് ചെയ്യുന്നത്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് ചെറുതായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭാഷ ആവശ്യമാണ്. ഭാഷ നമുക്ക് സംവദിക്കാനുള്ള ഏത് നോളജും ഒരു നോളജിന് ഭാഷ ആവശ്യമാണ്. ന്യൂട്ടൻസിന്റെ നിയമങ്ങള് ന്യൂട്ടൻ നിയമം കൊണ്ടുവരേണ്ടതിനെ നമ്മുടെ ആലപ്പുഴയിലെ കടത്തു തോണിക്കാരന് ആ നിയമങ്ങളെല്ലാം അവർ ഉപയോഗിക്കുമായിരുന്നു. നമ്മുടെ ജനിച്ചതുകൊണ്ട് മുതൽ ഓരോ ജീവിയും ഓരോ പ്രാണിയും ഈ നിയമങ്ങൾ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് നമുക്ക് ജീവിക്കുന്നത്. പക്ഷെ അതിനെ സംവദിക്കാൻ മറ്റൊരു പത്ത് കൊടുക്കാനും എളുപ്പമാക്കാനും കഴിയാണ് ഭാഷ. ആ ഭാഷ മാത്തമാറ്റിക്സ് ആവാം, സംസ്കൃതമാവാം, ഇംഗ്ലീഷ് ആവാം, മലയാളമാവാം, ഇംഗ്ലീഷ് ആവാം. അപ്പോ ഭാഷയുടെ ആവശ്യമുണ്ട്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞു ലോകത്തോടെ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്,
ആ കോഗ്നിഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ അവിടെ നിന്ന് തുടങ്ങി മാത്സ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം വന്നിട്ടുള്ള ഒരു ശാഖയാണ്. ഇന്ന് റോബോട്ടുകളും മനുഷ്യനെ കൂടി സംബന്ധിക്കുന്ന അവസ്ഥ വരുമ്പോൾ സൈക്കോളജി വരുന്നു. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നത് ഓട്ടിസമുള്ള കുട്ടികൾക്ക് ആൾക്കാർക്ക് എങ്ങനെയാണ് റോബോട്ടുകൾ കൊണ്ട് ഉപയോഗിച്ച് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ കൂടുതൽ വ്യക്തി കൊണ്ടുവരാൻ കഴിയുക അയച്ചു. പിന്നെ ഗെയിമുകൾ കഴിയുമ്പോൾ വേറെ പലതായ റോബോട്ടിക്സ് വളരെയധികം ആളുകൾ ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന വലിയ എട്ട് പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇവയൊക്കെ ഇതിനെല്ലാം പറ്റി സംസാരിക്കാൻ പറ്റും. ഒന്ന് ചെയ്യാൻ പിന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി നമുക്ക് നമുക്ക് പണ്ട് റേഡിയോ കൂടെ കാണാൻ അവിടെ സംഗീതകാരന്മാരുടെ ഫോട്ടോകൾ, ആ ഫോട്ടോകളിലൊരു AR ആപ്ലിക്കേഷൻ വെച്ച് സ്കാൻ ചെയ്ത അവരുടെ ഓഡിയോ കേൾക്കാം. അവിടെ ഇവിടെ തന്നെ കാക്ക, നമ്മുടെ കാക്കാലിൽ ആരെങ്കിലും ആ ഒരു ഫ്ലിപ്പ് ആയുള്ള ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത നേരെ നമ്മുടെ പ്രോഗ്രാമേഴ്സ് കഴിയും. അതിന് വളരെയധികം കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് ഞാൻ 2011 മഹാരാഷ്ട്രയിലെ കുട്ടികളെ വർക്ക് ചെയ്യുന്നുണ്ട്. പോയപ്പോൾ അവരെ ഇന്നും പല സ്ഥലങ്ങളിലും ചന്ദ്രങ്ങൾ പറയുകയാണ്, മരങ്ങളും ഒക്കെയാണ്. അവിടെ ഐപാഡ് കൊണ്ടുവന്നത് ഇതുവരെ കമ്പ്യൂട്ടർ കാണാത്തത് ഇത്രയും 8 മണിക്കൂർ ബോംബെ എയർപോർട്ടിൽ ഇത് പല രാജ്യങ്ങളും ഇതിലേക്ക് ആളുകളിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിലാണ്.
ഇന്ത്യ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഇപ്പൊ പണ്ട് ഈ റോബോട്ടുകളിൽ പോണ സ്ഥലത്തേക്ക് മനുഷ്യനെത്താൻ പറ്റും, സ്വന്തമായിട്ട് ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ ഉള്ളിലാണെങ്കിലും ബിൽഡിംഗ് ഉള്ളിലാവുന്ന ജി പി എസ് വർക്ക് ചെയ്യണം. പല കാര്യങ്ങളിൽ നമുക്ക് ആവശ്യം വരാവുന്നതാണ് ഹോസ്പിറ്റൽ. ഈവൻ ഒരു വലിയ ബുക്ക് ആമസോണിൽ ബുക്കുകളെല്ലാം പ്രിന്റഡായുള്ള സാധനങ്ങളാണ് ഷിപ്പ് ഷിപ്പുള്ള കാര്യങ്ങൾ ഭാഗങ്ങളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും മനുഷ്യരെ മാറ്റി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിന്റെ പ്രശ്നമാണ്. എനിക്ക് ഒരു സമയത്ത് ഈ മൗസ് ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ ജോലി ചില വിധത്തിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വെറുതെ തെറ്റായിട്ട് വീടല്ല ചെയ്യുന്നത്. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില കണ്ടു നമ്മൾ പ്രിസൈസ് ആയി കുട്ടിയെ നമ്മൾ എവിടെ വെച്ച് കണ്ടതാണ്.
മനസ്സിലാക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു വർഷം കിട്ടി ഐബിഎമ്മിന്റെ ഡീപ്പ് എന്ന കമ്പ്യൂട്ടർ റാലി ക്രാസ്പ്രോവിനെ തോൽപ്പിച്ചു ചെസ് ഗെയിം. അന്ന് എഴുതിയ പ്രോഗ്രാം, മനുഷ്യനെഴുതിയ പ്രോഗ്രാം. പക്ഷേ കഴിഞ്ഞ വർഷം അടുത്ത കാലത്ത് കൊറിയൻ ഗോ എന്നുള്ള ഗെയിമിന്റെ വേൾഡ് ചാമ്പ്യനെ ഒരു ഏതാണ് പറഞ്ഞത് സോണിയത് തോൽപ്പിച്ചത് കേട്ടുണ്ടോ? ആൽഫാബെന്ന് തോൽപ്പിച്ചു. അതിന് പ്രോഗ്രാം എഴുതിയത് മനുഷ്യൻ, അത് കമ്പ്യൂട്ടർ കണ്ടത്. അതാണ് നമ്മുടെ ഇന്ന് എല്ലാവരെയും പിടിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടറുകൾക്ക് സ്വയം പ്രോഗ്രാം ഉണ്ടായിരിക്കുക, അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തി. ഒരു വലിയൊരു അതിനാണ് ഡീപ്പ് ലേണിംഗ്. ആ വിഷയം കേട്ടിട്ടുണ്ടോന്ന് പറയില്ല. പക്ഷേ അതിനിടയ്ക്ക് ചെറിയ പ്രശ്നമുള്ളത് മനുഷ്യനെ പോലെ റോബോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഓരോ ആൾക്കാരും ഒന്ന് റിയൽ ഹ്യൂമൻ, മറ്റത് റോബോട്ടുകളാണ്. അവിടെ ചില അടുത്ത് തന്നെ റോബോട്ടിലേക്ക് ലേൺ കഴിക്കുന്നില്ല. ഒരു വിധത്തിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഫ്രസ്ട്രേഷൻ, സെക്സ്വൽ ഫ്രസ്ട്രേഷൻ കുറിച്ച് കേട്ടോ. എന്താ പറയാ, വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ബസ്സിന്റെ പറയാൻ പറ്റും, സഭ്യമായ ഭാഷയിൽ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ. പക്ഷെ ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഇന്നാണ്. പക്ഷെ അതിന് കുറെ ലീഗൽ ചാലഞ്ചുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രശ്നം വരാൻ പോകുന്നത് കാറുകൾ ഓട്ടോമേറ്റ് ചെയ്യണം. ഇതുവരെ കുറേ ജോലി ഉദാഹരണത്തിന് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ അതിലെ മൂവിങ് പാർട്ട് വീടുകൾ ഒഴുകി കഴിഞ്ഞാൽ ഒരു പാർട്ട് നമ്മുടെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നൂറുകണക്കിന് പാർട്ടുകൾ, നൂറുകണക്കിന് പാർട്ടുകൾ മൂവ് ചെയ്യുമ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വരാൻ പോവുകയാണ് ഇലക്ട്രിക്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വഴിയോരത്തുള്ള കുറേ പിന്നെ വേറൊരു പ്രശ്നം, അങ്ങനത്തെ സ്വയം നിയന്ത്രിതമായിട്ടുള്ള കാർ വന്നിട്ട് വേറെ ഇടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആരെയാണ് കുറ്റം? കാർ ഉണ്ടാക്കിയാവാം, അല്ലെങ്കിൽ ഉഗ്രമേരിയാവാം, അതോ ആ റോഡ് ഉണ്ടാക്കിയ ആൾക്കാരെ? കാരണം റോഡിൽ പ്രശ്നം ആക്സിഡന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്നെ വന്നിടിക്കാം, അല്ലെങ്കിൽ വേറെ എന്നെ വന്നിടിക്കാം. അങ്ങനെ കുറേ ഇഷ്യൂകളാണ്. അതിനൊക്കെ പല രാജ്യങ്ങളും ഇപ്പോൾ നിയമവ്യവസ്ഥയിലും മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മെഷീൻ ഇൻ്റലിജൻസിനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ആവശ്യമാണ്. അപ്പോൾ മെഷീൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെർഫോമൻസ് മുന്നിൽ കൊണ്ടുവരിക, അത് എക്സ്പീരിയൻസ് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നാണ്. അങ്ങനെ വരുമ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം നന്നാക്കി കൊണ്ടുവരാൻ പറ്റും. അതിൽ പല മേഖലകളുണ്ട്, എല്ലാ മേഖലകളും. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന 3D പ്രിന്റിംഗ് പോലെയുള്ള റോബോട്ട് വിപണിയിലെത്തിക്കൽ, നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഒരു ബോക്സിൽ ആ സാധനം, അതിൽ അതിൻ്റെ പവറും അതിൻ്റെ കാറും അതിൻ്റെ വെള്ളവും ചപ്പാത്തി ഇന്ത്യൻസ് ചെയ്താണ് സിംഗപ്പൂർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ഈ പഞ്ചായത്ത് ഓഫീസും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസും ആവശ്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലാണ്, എന്തിനാണ് രാജ്യത്തിന്റെ നിയമം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട്? അത് റോബോട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണാനുള്ള സാധ്യതയില്ല. ഇനിപ്പാലിറ്റി നമ്മുടെ ശരീരത്തിന്റെ മടുക്ക് കാരണമോ പൈസ കാരണമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പൊസിഷൻ കാരണമോ
ആ വേരിയേഷൻസ് നമ്മളെ പല വിധത്തിൽ മാറി അവിടെയാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അതുപോലെ തന്നെ നിയമമാണ്, നിയമവ്യവസ്ഥയിലാണെങ്കിലും പല തരത്തിലാണെങ്കിലും മനുഷ്യൻ തീരുമാനമെടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ എമോഷണലോ കാര്യങ്ങളും അതിനെ വയസ്സാകുന്ന കാര്യങ്ങളോ ആ കാര്യങ്ങൾ വയസ്സൊക്കെ മാറ്റം. അതുപോലെ ഡൽഹിയിൽ ഒരു പുതിയ ഒരു കാര്യം കൊണ്ടുവന്ന നിയമത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ കോർട്ടുകളും ആ നിയമം അപ്പോഴേക്ക് പലപ്പോഴും നമ്മുടെ വിവരമില്ലായ്മയാണ് നമ്മുടെ വിവരത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. പലപ്പോഴും ആ വിവരമില്ലായ്മയാണ് പലരും വ്യൂയിങ്ങ് സ്ട്രീം സ്മാർട്ടായിട്ട് അല്ലെ പലരും അതിന് മാറ്റം അതിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനുള്ള സിസ്റ്റംസ് വന്നിട്ടേക്കാം നമുക്ക് ഇപ്പൊ നിങ്ങൾ ചില നമ്മളറിയാതെ നിങ്ങളെ പഠിക്കുന്ന ഫേസ്ബുക്കിലെ സ്റ്റുഡൻ്റ് മദ്രാസ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നോക്കി ഇദ്ദേഹം ആരോഗ്യത്തായിട്ടാണ് കണ്ടത്. അതിന് നമുക്ക് ചെറിയൊരു ഒരു പാലം വെച്ചിട്ടുണ്ട്, പാലം അപ്ലിക്കേഷൻ ഫേസ്ബുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ എങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ സെന്റിമെൻ്റ് എങ്ങനെയാണ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും മോശമുള്ള സോറി പേഴ്സണലായിട്ട് പറയുന്നത് ചെയ്യാനുണ്ടെങ്കിൽ നേരം അലർത്തിക്കാൻ പറ്റുന്ന രീതി ഏറ്റവും. അപ്പോൾ ഇതിലേറ്റവും മനോഹരമായിട്ടുള്ള വേറൊരു ഇയാൾക്ക് ഒരു പേപ്പർ തന്നു, അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. പേപ്പർ സ്ട്രെയിറ്റ് ലൈൻ പെർഫെക്റ്റ് ആവും, രണ്ടാമത്തെ പ്രാവശ്യം വെച്ച പെർഫെക്റ്റ് ആവും, ആൾമോസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം വരച്ചു, പത്താമത്തെ പ്രാവശ്യം വരച്ചു, ആയിരം തവണ വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് വരയ്ക്കും ഒരു സൈസ് ആവും. ഇതാണ് നമ്മുടെ കഴിവ്, നമ്മൾ പ്രിസൈസ്. പക്ഷെ റോബോട്ട് വരയ്ക്കാൻ പറയണം, പക്ഷെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കാര്യം നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇയാളോട് പ്രേമിക്കുന്നു, ഞാനിയാളെ പ്രത്യേകം കണ്ണോട്ട് നോക്കുന്നു, സംസാരിക്കുന്നു അല്ലേ, പ്രേമിക്കാന്നുള്ള അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കിച്ചണിൽ സാമ്പാറിൻ്റെ അമ്മയുടെ ടേസ്റ്റ് അല്ലേ, അത് ഞാൻ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ വ്യത്യാസം. അപ്പൊ അങ്ങനെ നമ്മള് മനുഷ്യൻ സിമ്പിളായ കാര്യങ്ങൾ ചെയ്യാൻ കമ്മി കോംപ്ലക്സ് ആയ കാര്യങ്ങൾ നമുക്ക് നല്ലത്. റോബോട്ട് ഇതുവരെ ഉപയോഗിച്ചത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനും നമുക്ക് ഓരോ കാര്യത്തിൽ വേസ്റ്റ് മിനിമൈസ് ചെയ്ത് ഈ ഫോണിനെ ശരിക്കും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ കോടി രൂപ, അതിന് നമുക്ക് 10,000 രൂപയ്ക്ക് 20,000 രൂപ നിങ്ങളുടെ കൂട്ടിലേക്ക് മുമ്പോട്ട് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലുള്ള അഡ്വാൻസ്മെന്റ് കാരണമാണ്. പക്ഷേ ആ റോബോട്ടുകൾ ഇതുവരെ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഇന്ന് മാറ്റം വരുന്നത്. നമ്മൾ ചെയ്യുന്ന കോംപ്ലക്സ് കാര്യങ്ങൾ അതിന് പല കാരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ധാരാളം അൽഗോരിതംസ് ഉണ്ടായി, ധാരാളം കമ്പ്യൂട്ടേഷൻ കഴിവുള്ള സാധനങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇവർക്ക് എവിടുത്തെ കുറെ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനുള്ള ധാരാളം സ്പേസ് ഉണ്ട്, എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞ 10 വർഷം. ഇത് വരുമ്പോഴാണ് ആ ഇന്റലിജൻസിന്റെ മാനിഫെസ്റ്റേഷൻ. അപ്പൊ അത് ഞാൻ ചിലതൊന്ന് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ എവല്യൂഷണറി ബയോളജി പരിണാമ സിദ്ധാന്തം ഉപയോഗിച്ചുള്ള കുറെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം കഴിച്ചു, അവിടെ ജനറ്റിക് മെറ്റീരിയൽ ഷെയർ എക്സും വൈ എം ആവശ്യം അത് നമ്മൾ കുട്ടികളുണ്ട്. ഇതിനാണ്
പറയുന്നത് ജനറ്റിക് അൽഗോരിതം കൊണ്ട് വെർച്വൽ വേൾഡ് ഉണ്ടാക്കിയിട്ട് അച്ഛന്മാരുടെ അച്ഛന്മാരുടെ പോലും അമ്മമാരുടെ പോലും അതിൽ അച്ഛനും ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ല, എല്ലാം സെയിം. അവയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറെ കുട്ടികളുണ്ട്. ഈ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാത്രം എമോഷൻസ് അങ്ങനെയുള്ള സൊല്യൂഷൻസ് അതിൽ നിന്ന് കുറെ സൊല്യൂഷൻസ് കൊണ്ടുവരാം. ഇപ്പൊ ഈ ടൈൽസ് എഡ്ജിൽ വരുമ്പോൾ മുറിക്കേണ്ട ആവശ്യം നമുക്ക് അത് മുറിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടാണ്, ആ മെറ്റീരിയൽ നഷ്ടപ്പെടാണ്, അതിന് മാൻ പവർ ആണ്. അപ്പോൾ തന്നെ അത് മുറിക്കുമ്പോൾ അതിൻ്റെ ആ ടെസ്റ്റ് പഠനങ്ങളെല്ലാം എല്ലാ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ വെള്ളത്തിൽ പെട്ടതിൻ്റെ പ്രശ്നം. ഇതിന് പകരം നമുക്ക് ഈ അൽഗോരിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര സൈസുള്ള ഈ ഓഡിറ്റോറിയത്തിന് എഡ്ജ് മുറിക്കാതെ നമുക്ക് ഏതാണ് സൈസ് ഓപ്ഷൻ എന്ന് മിനിമൈസ് ചെയ്യാൻ ചില ഓപ്റ്റിമൈസേഷൻ ചെയ്യുന്ന ഒരു കാര്യം. അതിപ്പോൾ വലിയ ബിൽഡിംഗ് കുറേ ഈ ഫ്ലാറ്റുകൾക്ക് ആൾക്കാർക്കൊക്കെ ഉപയോഗമുണ്ട്. അങ്ങനെ നമുക്ക് ഈ മെറ്റീരിയൽ അങ്ങനെ കുറേ വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പല കാര്യങ്ങൾ. പിന്നെ ഈ ഡീപ് ലേണിംഗ് ആണ് ഇന്ന് പ്രധാനപ്പെട്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിന്ന് മെഷീൻ ലേണിംഗിലേക്ക് പോകുന്നു, മെഷീൻ ലേണിംഗിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡീപ് ലേണിംഗ്. ഈ ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഉള്ളിലുള്ള ന്യൂറോൺസ് ബയോളജിക്കലോജി അതിനെ മോഡലാക്കി. അപ്പൊ ഈ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ പഠിക്കാൻ പറ്റും അതേപോലെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പല മേഖലകളിൽ. അപ്പോ ക്യാമറ വിഷൻ, പിന്നെ ആൾക്കാരെ കണ്ടെത്തുക, പിന്നെ പ്രശ്നങ്ങള് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ കുറെ സെൻസേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അവയെപ്പോഴാണ് ഫെയിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ രണ്ട് പ്രോഡക്ട്സ് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിൽക്കാൻ പറ്റുമോ, അവയെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ച് കൂടുതൽ വെല്ലുവിളികൾ. പിന്നെ ഇത് ഞാൻ ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ ഓക്കെ. അങ്ങനെയാണ് ഡിജിറ്റൽ ലാബ് അവിടെ ഞാൻ എന്താണ് ഇന്ന് ഹാർഡ്വെയർ റോബോട്ടുകൾ അല്ല സോഫ്റ്റ്വെയർ റോബോട്ടുകൾ. ഈ സോഫ്റ്റ് റോബോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 70% ജോലികൾ ഇന്ത്യയിലുള്ള ഐ ടി മേഖലയിലുള്ള സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ മനുഷ്യനാണ് ജോലി ചെയ്യുന്നത് വീട്ടിലെ ജോലികളും മറ്റൊക്കെ. അതിലേക്ക് നമുക്ക് ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ച് എ ആയി വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അപ്പൊ നാളെ നിങ്ങൾ ഒരു ടെലിഫോൺ കമ്പനിക്ക് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കമ്പ്യൂട്ടറായിട്ട് സംഭവിക്കും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് വളരെയായിട്ട് മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ അവർ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ അക്കൗണ്ടിൽ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് വളരെ ശരിയായ രീതിയിൽ ചെയ്യാം. അത് ഒരു മനുഷ്യനാകുമ്പോൾ അയാളാണ്ടി നിൽക്കുമ്പോൾ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഉണ്ടാകുന്ന തെറ്റുകൾ കൂടി ഒഴിവാക്കിയിട്ട് ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ സ്ഥലത്തേക്ക് ഇതിന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കമ്പനി ഡൽഹിയിലോ ഇൻഡസ്ട്രികളെ കുറിച്ചുള്ള എൻ്റെ സ്റ്റുഡൻസ് കൂടി 2017 ആറ് മാസമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന് ഓൾറെഡി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിക്ക് ആൾ വിളിച്ച് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കായി ചെയ്യാൻ കഴിഞ്ഞ സോഫ്റ്റ്വെയർ. ഇത് ഞങ്ങൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് റിലീസ് ചെയ്തു ഒരു മാസം. അതിനു പോലെ AI കൊണ്ടുവരുമ്പോൾ വേറെ കമ്പനിക്ക് അത് പോകും. ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നാളെ തന്നെ കുറേ കുറേ പ്രശ്നങ്ങൾ കുറേ
പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ ജോലി അവസരങ്ങൾ ഉണ്ടാകും. നമ്മൾ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നമ്മളതിന് പേടിയുണ്ടായി ജോലികൾ പറ്റുന്നത്. മൊബൈൽ ഫോൺ ഈ ലാപ്ടോപ്പ് ഐഫോണ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂട്യൂബ് ഈ എൽ സി ഡി ടി വി ഇതൊക്കെ വരാൻ കാരണം പുതിയ ബന്ധപ്പെടാണ്. അപ്പൊ നമ്മൾ ഇതിനെ എതിർത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നേരത്തെ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. ഇതിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സൈക്കോളജി ഫുഡ് കാര്യങ്ങൾ അറിയണം, ടെക്നോളജി അവർക്ക് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അത് വിതരണം ചെയ്യുമോ, അത് വീട്ടുമ്മമാരുടെ കണക്ഷൻ അതുപോലെ നാടൻ രുചിയുള്ള ഭക്ഷണം ഉപരെങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനൊന്നും ആവശ്യമില്ല. അവിടെ ഇന്നോവേഷൻ്റെ ആവശ്യം അല്ലെങ്കിൽ എയർ ബി എം ബി എന്നുള്ള കമ്പനി നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ഹോമിന് വളർന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഇന്നോവേറ്റ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ വരാൻ കാരണം ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഈ ജി പി എസും അതിൻ്റെ കൂടെ നമ്മുടെ മൊബൈൽ ഫോണുകാരെ വലിയ വലിയ ജോലി അവസരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കാണേണ്ടത് കേരളത്തിലെ സംഭവമാണ്. കേരളത്തിലെ തീയതി പലപ്പോഴും എന്താ പറയുക എക്സാം ക്വസ്റ്റ്യൻസ് മെമ്മറി മെമ്മറൈസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ. എനിക്കൊരു പ്രശ്നം എനിക്ക് ആൾക്കാരുടെ പേരുണ്ടാകും ഹിസ്റ്ററിയിലെ എപ്പോഴാണ് പാലിപ്പറ്റ യുദ്ധം നടക്കുന്നത് എനിക്ക് ഉറപ്പില്ല, എനിക്ക് പറ്റില്ല. എൻ്റെ ബ്രെയിൻ അങ്ങനെയാണ്. അതുപോലെ ഒരു ഇക്വേഷൻ ചോദിച്ചു എനിക്ക് പറ്റില്ല, പക്ഷെ ആ കൺസെപ്റ്റ് ചോദിച്ചു എനിക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് ആയിരിക്കുന്നത് നമ്മുടെ നോളജിനാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് മീഡിയം ആകരുത് നമ്മുടെ വിവരത്തിന്റെ അളക്കാണ്. അപ്പൊ കുട്ടികൾക്ക് അവരുടെ നോളജിനെ കാണിക്കാത്ത അവസരം ചിലർക്ക് നല്ല ബ്രെയിൻ ഉണ്ടാവും മെമ്മറി ഉണ്ടാവും അത് ആയിക്കോട്ടെ അതിൽ നമ്മൾക്ക് ആകുന്നു ചർച്ച ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞ ആ മാറ്റങ്ങൾ കൊണ്ടുവരും. നാളെ നാഷണൽ ഹാർഡ്വെയർ കോൺക്ലേവ് സംസാരിക്കുന്നത് നാഷണൽ ലെവലിൽ ഹാർഡ്വെയർ നിങ്ങളെല്ലാം കൂടിയിരിക്കുക ആലോചിക്കുക ബ്രെയിൻ സ്ട്രോം ചെയ്യാം. ഒരു പ്രശ്നമല്ല നാടിന്റെ പ്രശ്നം, ടെക്നോളജി അറിയുന്ന ആവശ്യമില്ല. നോളജ് ഫോണാണെങ്കിൽ ടച്ച് സ്ക്രീൻ
രീതിയിലൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരണം. അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി ഇന്നത്തെ നമ്മുടെ യാഥാർത്ഥ്യമാണ്. വരുമ്പോൾ നമ്മൾക്ക് ജോലിക്ക് പണം കിട്ടാതെ ജോലി ചെയ്യുന്ന അവസ്ഥയുടെ ചിന്ത മാറേണ്ടിരിക്കും. നമ്മുടെ രാജ്യം മുഴുവൻ ഉയരുകയും എല്ലാ മാനുഷികമായ കാര്യങ്ങളിൽ കൂടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രഹ്ലാദ് പറഞ്ഞതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. മോശം കാര്യല്ല, ഞാൻ ഉണ്ടാക്കിയ സാധനം അതിന് മുകളിൽ പറയുന്നത് എന്നോട് ചോദിക്കും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ഇപ്പം വയപ്പെട്ട സിംഹസ്റ്റീസ് ഇരുന്നൂറ്റായിട്ടില്ല. പാറ്റൻ കൃത്യം വന്നത് പാറ്റൻ കൃത്യം വന്നിട്ടൊരു ഹാർഡ്ലി 67 decades ഇൻ ടേംസ് ഓഫ് സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് എന്ന് കാണുന്നത്. ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ആ കാലത്ത് ഇന്ന് നമ്മുടെ ലോകത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാറ്റൻസ് ഇല്ലാത്ത കാലത്ത്. ഇപ്പോ ആദ്യം പ്രോസസ്സിന്റെ പാറ്റേൺ, ആശയങ്ങളുടെ പാറ്റേൺ, ഐഫോണില് ഉപയോഗിക്കുന്ന വിഡ്ജെറ്റ്സിന്റെ ഷേപ്പ് വരെ പാറ്റേൺ. ഓപ്പൺ നോളജ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ എൻറ്റയർലി ഡയമെട്രിക്കായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അതായത് ഞാനും പ്രഹ്ലാദും ഇതേ കൂടിയിട്ട് പലിയത്ത് കൂടിയിട്ട് ഒരു സാധനത്തിൽ പണിയുണ്ട്. മൂന്ന് ഡോക്ടറിന് മൂന്ന് സ്ഥലത്തിൽ പ്രഹ്ലാദ് ആദ്യം കണ്ടുപിടിച്ചു, ഞാൻ എൻ്റെ അടുത്ത് രാമകൃഷ്ണന്റെ ഒട്ടപ്പുറത്ത്. ഇപ്പൊ പ്രഹ്ലാദ് പറയണം, ഇനി വരാതെ വീട്ടിൽ പണിയാൻ പറ്റില്ല. ഇത് ഒരു കോൺട്രഡിക്ടറി അല്ല. അതിൽ ഒന്ന് മറ്റേ പാറ്റന്റ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ നോളജായി മാറുകയാണ്, പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് പാറ്റന്റ് കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊക്കക്കോളയുടെ രഹസ്യം അറിയോ? അത് പാറ്റന്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആർക്കും അറിയാത്തത്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജിനെ ആരും അറിയാതെ എടുത്തു വയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളൂ. അതാണ് കൊക്കക്കോള ചെയ്യുന്നത്. പക്ഷെ കൊക്കക്കോള അത് എല്ലാവർക്കും പാറ്റന്റ് കൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താ അറിയോ? പാറ്റന്റ് 20 വർഷമേ ഉള്ളൂ. 20 വർഷം കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ കൊക്കക്കോള ഉണ്ടാക്കാൻ പറ്റും. അല്ല, അത് വേറെ വിഷയം, അത് വേറെ വിഷയം. അല്ല, അതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി പീപ്പിൾ ട്രൈ ടു സെൽ ദാറ്റ് റെസിപ്പി ടു പെപ്സി, ദ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ബട്ട് ദേ വർ അറസ്റ്റഡ് ബൈ FBI. ദിസ് ഹാപ്പൻഡ്. I don't know the details. അപ്പോൾ അതിൽ ഒന്ന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിക് സർജറി ഉണ്ട്. അതിൻ്റെ പാറ്റൻറ്റുകൾ ഈ അടുത്ത 4-5 വർഷമായിട്ട് കഴിയാൻ പോവാണ്, 20 വർഷം കഴിഞ്ഞിട്ട്. അത് കാരണം പുതിയ ആൾക്കാർ അത് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാനുള്ള സാധ്യത കൂടാണ്. അപ്പോൾ പൊതുവേ ഈ പാറ്റൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോരുത്തരും എത്രമാത്രം സമയം എത്രമാത്രം റിസോഴ്സ് ചെലവഴിച്ചിട്ടാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു വഴി മാത്രമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു കാര്യം കണ്ടെത്തണമെങ്കിൽ എത്ര മാത്രം ലക്ഷമോ കോടിയോ കണക്കിന് രൂപയാണ് ചിലവഴിക്കേണ്ടത്. അത് തിരിച്ച് അത് ആരുടെ പൈസയാണ് വരുന്നത്? ഒന്നുകിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പൈസ ആയിരിക്കും. ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടെയുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ എണ്ണം എന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ എണ്ണം കൂടുന്തോറും നമുക്ക് അതിനനുസരിച്ചിട്ട് ഭൂമിയുടെ വലിപ്പം കൂടുന്നില്ല. 2030 ആകുമ്പോഴേക്ക് ഒരു ഭൂമിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മനുഷ്യൻ്റെ ഇന്നത്തെ ആവശ്യത്തിന് ഉള്ള കാര്യങ്ങൾ
നമുക്ക് ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ആ ഈ വാട്ടർ ബോട്ടിൽ എത്ര രൂപയാണ്? 50 രൂപ? എനിക്കറിയില്ല. ഞാൻ 15 രൂപ. ഈ 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടറിനെ സ്വന്തമാക്കാൻ പറ്റുമോ? നമുക്കങ്ങനൊരു വിചാരമുണ്ട്. നോ. ഈ വാട്ടർ നമ്മുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് എത്രമാത്രം ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിച്ചത്, എത്രമാത്രം കാർബൺ ഫുട് പ്രിൻ്റാണ്, കാർബൺ ഡയോക്സൈഡാണ് റിലീസ് ചെയ്തത്, അതിനൊക്കെ നമ്മൾ ഉത്തരവാദിയാണോ? നമ്മൾ ഉത്തരവാദി ആയിരിക്കണം. ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം ചൂടുണ്ടാവാൻ എന്താ കാരണം? നമ്മുടെ പുഴകൾ എന്തുകൊണ്ട് വറ്റി വരുന്നു? ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഞാറ് നട്ടിട്ടുണ്ട്, ഞാൻ പോത്തിനെ മേയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അറപ്പാണ് നമുക്കിന്ന് പാടത്ത്, വെരി സോറി ടു സേ ദാറ്റ്, അല്ലേ, ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ, നമ്മുടെ ആൾക്കാരൊക്കെ ഗൾഫിൽ പോകുന്നു, ബംഗാളികളോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ ആൾക്കാർ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നു, ഇതാണ് ഞാൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ് പറയണം. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ കൃഷിയെ നിലനിർത്തണമെങ്കിൽ അതിനുള്ള രീതിയിൽ ഇന്നൊവേറ്റ് ചെയ്തിട്ട് പാറ്റൻ്റ് ചെയ്തിട്ട് യന്ത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ ഇന്നും നമുക്ക് കൃഷി ഉണ്ടാകുമായിരുന്നു. കൃഷി ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മുടെ വാട്ടർ ലെവൽ ഷുഡ് ഹാവ് ബിൻ മെയിൻറ്റെയിൻഡ്. നമ്മൾ ഓരോ പാടവും രണ്ട് പൂവലോ മൂന്ന് പൂവലോ എടുക്കുമ്പോൾ എത്രമാത്രം മാസങ്ങളാണ് ആ സ്ഥലത്തെ വെള്ളം കെട്ടിനിർത്തുന്നത് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഘോരഘോഷമായിട്ട് പലതും പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതിരിക്കണം. ഇപ്പോൾ കുറച്ച് മുന്നേ മുകുന്ദൻ അദ്ദേഹം സാറ് പറഞ്ഞതുപോലെ ഒരു കൊക്കക്കോളയുണ്ട് ലോക്കൽ ഒരു സ്ഥലത്ത്, പക്ഷേ ഇളനീരുന്നില്ല എന്ന് പറയുന്നു, നമ്മൾ കഞ്ഞി കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ പാറ്റൻറ്റിനെ എതിർത്തത് കൊണ്ട് ഒരു കാര്യമില്ല, കാരണം മറ്റുള്ളവർ പാറ്റൻ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 97 സൗത്ത് കൊറിയയിൽ ഞാനൊരു കോൺഫറൻസിന് പോയപ്പോൾ അവർ പറഞ്ഞത് എന്താ അറിയോ, അന്ന് ഇന്ത്യയുടെ പാറ്റൻറ്റിൻ്റെ എണ്ണം സൗത്ത് കൊറിയയുടെ പാറ്റൻറ്റിൻ്റെ എണ്ണത്തിനേക്കാളും വളരെ കൂടുതലാണ്. ഇന്ന് സൗത്ത് കൊറിയ എവിടെ ഇരിക്കണു, ഇന്ത്യ എവിടെ എത്തിയിരിക്കണു? അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ ഉയർത്തണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ധാരാളം പൈസ ഉണ്ടാവണം. നമുക്ക് ധാരാളം പൈസ ഉണ്ടാവണമെങ്കിൽ ടാക്സ് പേ ചെയ്യാവുന്ന കുറേ ആൾക്കാരെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ജോലി ഉണ്ടാവണം. കുറേ ജോലി ഉണ്ടാവണമെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാവണം. ഇതെല്ലാം ആവശ്യമല്ലേ? എന്തിനാണ് അതിന് പൂർണ്ണമായിട്ട് യെസ് നോ, രണ്ടാമത്തേന് പൂർണ്ണമായിട്ട് യെസ്സോ നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തിരുന്നുള്ള ആ സിനിമയിൽ കാര്യങ്ങൾ എത്താൻ അടുത്തൊരു 100 വർഷത്തിനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമോ സംശയമാണ്. ഒന്നാമതായിട്ട് ഇതിലേറ്റവും വലിയ പ്രശ്നം എനർജിയാണ്. എനർജി നമുക്ക് ഇന്ന്, കാരണം നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. രാവിലെ ഒരു ബൗള് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഒരു ഹാഫ് ഡേയോ ഫുൾ ഡേയോ നമുക്ക് ഈ ശരീരത്തിനെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും മറ്റേ എന്താ പറയുക, എന്താ ഇതിനെ പറയുക, ടയേർഡായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ ഒന്നൊരു പൂച്ച ഉറക്കു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ശക്തി കിട്ടാൻ പറ്റും. അത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ബയോളജിക്കലി ഇവോൾവായ സിസ്റ്റം. പക്ഷേ ആ എനർജി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുമ്പോൾ കുറേ നഷ്ടപ്പെടുന്നുണ്ട്. സോളാർ സെൽസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി 20-ോ 22% 30% താഴേ ഉള്ളൂ. പിന്നെ അത് അതിൽ നിന്നുണ്ടാക്കിയത് നമ്മൾ ബാറ്ററിക്ക് കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ ഒരു എഫിഷ്യൻസി ഉണ്ട്. ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മോട്ടറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എഫിഷ്യൻസിയുടെ ലോസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ലോസുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഊർജത്തിന് മറ്റേ എന്താ പറയുക, സൂര്യൻ്റെ പ്രകാശത്തു നിന്ന് കിട്ടാവുന്ന എനർജിയുടെ എത്ര ശതമാനമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? അത് 20-25%. പക്ഷേ അത് കുറേ മാറ്റങ്ങൾ ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നഷ്ടങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സോളാർ സെല്ലുണ്ടാകുമ്പോൾ സോളാർ സെല്ലുണ്ടാക്കുന്ന കമ്പനിയുണ്ട്, ആ കമ്പനിയിലും കുറേ വേസ്റ്റേജും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്, ഒന്ന് എനർജിയുടെ കാര്യം, രണ്ട് ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിൻ എവോൾവ് ചെയ്തിരിക്കുന്നത് ശരീരത്തിൻ്റെ കൂടെയാണ്. അതിന് ആ എവല്യൂഷൻ മില്യൻസ് ഓഫ് ഇയേഴ്സ് കൊണ്ടുണ്ടായതാണ്. അപ്പം നമ്മുടെ ശരീരത്തിനെ ഹോളിസ്റ്റിക്കായിട്ട് കാണാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുക എംബോഡീഡ് കോഗ്നിഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ അത് അതേപോലെ റോബോട്ടുകൾക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിനും ഒരു വഴിയുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അത് വരാൻ പോകുന്നുള്ളൂ. ഈവൻ ക്വാണ്ടം കോൺഷ്യസ്നെസ്സിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ നമുക്ക് നാളേക്കെ പറ്റി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധ്യതകൾ കൂടുതലുണ്ട്, സാധ്യതകൾ ധാരാളമുണ്ട്. നമുക്ക് ഇല്ല എന്ന് പറയാൻ ഇന്ന് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒന്നിനോടും നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതാണ് നമ്മളെ വ്യത്യസ്തമാകുന്നത്. നോ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ കൺഫ്യൂഷനും അൺസെർട്ടനിറ്റിയും ഉള്ള ഭാവിയാണ്. പിന്നെ മറ്റേ വിഷയത്തേക്ക് തിരിച്ചു വരാൻ പാടുന്നത് ശരിയാണെന്നറിയില്ല, പക്ഷേ ഞാനതിൽ വിഷമിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? പാവപ്പെട്ട ആൾക്കാർ വിഷമിക്കുമ്പോൾ ഞാൻ വേദനിക്കുന്നവനാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പോളിസി കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പ്രോവർട്ടി ഉണ്ടെങ്കിൽ അത് ആ പോളിസി മാറ്റം വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ സിംഗപ്പൂർ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ പകുതിയേ ഉള്ളൂ വെള്ളം കുടി പുറത്ത് കൊടുത്തിട്ടാണ്. അവർ പ്യൂർലി മനുഷ്യൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് അവരുടെ കുഞ്ഞ് റിസോഴ്സിനെ മാക്സിമം ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കുമ്പം അവിടുത്തെ ചില അമ്മമാർക്കുള്ള മുത്തശ്ശന്മാരുടെ ഉള്ള ജീവിത രീതികൾ നമ്മുടെ നാട്ടിൽ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത് വേദനിക്കുകയാണ്. അപ്പോൾ നമുക്ക് എനിക്ക് പറയാൻ പറ്റും അത് ശരിയല്ല, ഓപ്പൺ സോഴ്സ് ആവണമെന്ന് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റില്ല. ലോകത്ത് ഇനിയിപ്പം വേറെ ആര് വന്നു കഴിഞ്ഞാലും അത് മാറ്റാൻ പോകുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. അൺലെസ് ഒരു 100,000 ഗാന്ധിജിമാരും നെൽസൺ മണ്ടേലകളും അല്ലെങ്കിൽ പലരും വന്നു കഴിഞ്ഞിട്ട് മാറ്റി വരണ വരെ എൻ്റെ കൂടപ്പുറപ്പുകളെ വേദനിപ്പിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ വളരെ എതിരാണ്. അത് എൻ്റെ കഴിവുള്ളിടത്തോളം കാലം അതിനെ അനുവദിക്കില്ല. പാറ്റൻ്റ് എടുത്താണെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് എഗെയിൻസ് എനിത്തിങ് ഓർ എനിബഡി. അപ്പോൾ വേദനിക്കുന്നവരെ കണ്ടിട്ട് വേദനിക്കുന്ന ആൾക്കാരെ പാടുജീവിതം അതെന്തുകൊണ്ടാണ് അതുണ്ടായത്? ഇവിടെ കേരളത്തിൽ നല്ല വ്യവസ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ, ജോലി ചെയ്യാനുള്ള വ്യവസ്ഥ ഉണ്ടായെങ്കിൽ ഇവിടുന്ന് ആരും പോവില്ല ഗൾഫിലേക്ക്. അവിടെ ഇരുന്നിട്ട് എന്തിനാ അവർ ബുദ്ധിമുട്ടണേ? അപ്പോൾ നമ്മളിതിനെ ഫൈറ്റ് ചെയ്ത് കൊണ്ട് എന്താണ് കാര്യം? ആർക്കാണ് ഗുണം? ഹു കെയർസ് അബൌട്ട് ഇറ്റ്? ഇന്ന് ലോകത്തിൽ എല്ലാ റിസോഴ്സസിനെയും മാനേജ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ അടികൂടുകയാണ്. റയർ എർത്ത് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും മറ്റേ പസഫിക് സമുദ്രമാണെങ്കിലും ശാന്തസമുദ്രമാണെങ്കിലും അതിൻ്റെ ബെഡിലുള്ള ഒരു ഇൻഗോട്ട്സ് പറഞ്ഞതോ സാധനമുണ്ട്, ബില്യൻസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള സാധനമുണ്ട്. അതിൽ കുറേ റയർ എർത്ത് സാധനങ്ങൾ അത് കിട്ടാൻ വേണ്ടി ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. 97% ചില കാര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ കഴിവിലാണ്. ഞാൻ ഏത് രാജ്യമെന്ന് പറയുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഡിസ്പാരിറ്റി കൂടുന്നത്. ഡിസ്പാരിറ്റി കൂടുമ്പോഴാണ് ആ പൂറും റിച്ചും തമ്മിലുള്ള ആ ഇത് ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ.
Where? Yes. Sorry. ജോലി സാധ്യതകളാണ്. അത് തിരിച്ചിടോ ഒന്ന്. ഇതാണോ ഉദ്ദേശിച്ചത്? എന്ത് പറ്റിയത്? ഇതില്ലേ? ആ ഓക്കെ ഓക്കെ. ആ ഇതാണല്ലേ. ഓക്കെ യെസ്. അവിടെ ആരോ ചോദിക്കാൻ വന്നിരുന്നു, അദ്ദേഹം പോയോ? ഓക്കെ സോറി. ഓക്കെ വേറെ. സത്യമാണ്, എല്ലാവരും ചെയ്യും, എല്ലാവരും ചെയ്യും. യാഥാർത്ഥ്യമാണ്. ഉണ്ട് ഉണ്ട്. വളരെയധികം. ഇപ്പം ഞാൻ 3 ആഴ്ച മുന്നേ യുണൈറ്റഡ് നേഷൻസിലെ ബാങ്കോക്ക് കൺട്രി ഓഫീസിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംസാരിച്ചത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDG എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അതിന് വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ അതിന് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ വേറൊരു കോൺഫറൻസ് അതിൽ കൊണ്ട്, ഇപ്പോൾ ഫ്രൂഗൽ ഇന്നോവേഷൻ പറഞ്ഞാൽ, അതിൻ്റെ ഗാന്ധിയൻ ഇന്നോവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ്. എന്ന് വെച്ചാൽ മിനിമം റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ പേർക്ക് ഗുണമുള്ള സൊല്യൂഷൻസ്. അത് കേരളത്തിൽ ധാരാളമുണ്ട്, ആയിരക്കണക്കിന് അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ആരും അത് പുറത്ത് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, തൃശ്ശൂരുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കുന്ന ഒരു സൊല്യൂഷൻ, ബെർണോളി പ്രിൻസിപ്പിൾ, മറിച്ച് മെക്കാനിക്കൽ സിവിൽ അല്ല കെമിസ്ട്രിയിലൊക്കെ ഉള്ള ഒരു ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിളാണ്. അതുപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു വീടിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചറിനെ ഏകദേശം ഒരു 3-4 ഡിഗ്രി താഴത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു 50 വീടുകളോ 60 വീടുകളോ, ഞാനൊരു 3 വർഷം മുന്നേ അദ്ദേഹത്തിനെ കണ്ടത്, ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയാണ് ഈ പാറ്റൻറ്റിൻ്റെ ആവശ്യം. അത് പാറ്റൻറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഒരു ഇൻവെസ്റ്ററും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ അത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അതിന് ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ 3S ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രമാണ് സൈസ് ഈ ടെക്നോളജിയോ ഈ സൊല്യൂഷനോ ആർക്കാണ് വിൽക്കേണ്ടത്, അത് സസ്റ്റൈനബിൾ ആണോ, അത് സ്കെയിലബിൾ ആണോ. ഇത് വരണമെങ്കിൽ ഇൻവെസ്റ്റർ പൈസ കൊണ്ടുവരണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ടെക്നോളജി കേരളം മുഴുവൻ കൊണ്ടുവരണമെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പാറ്റൻറ്റിൻ്റെ ആവശ്യം. അപ്പം നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് കൂടി നമുക്ക് ചിലപ്പോൾ പാറ്റൻറ്റ് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോൾ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സിൻ്റെ കുറേ മനോഹരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളുണ്ട്. പല കാര്യങ്ങളും ഈ സാധാരണ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും കൂടി സഹായിക്കാൻ തരുന്ന അങ്ങനത്തെ കുറേ ഇതുണ്ട്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പുഷ് ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളും പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് സംസാരിച്ചത് അതിനെ പറ്റിയായിരുന്നു. ഇവിടെ ഞാൻ ഇത് വിഷയം എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടത് പറയുകയുണ്ടായി. താങ്ക് യു. കാക്ക ഇതാക്കിയത് ഇനി 10 മിനിറ്റ് ഉണ്ടെന്നാണോ? അത് നിർത്തിയത്, സമയം കഴിഞ്ഞു. അതെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇദ്ദേഹം വല്ലതും ചോദിക്കണം. സാറ് പറയുകയുണ്ടായി നമ്മുടെ കേരളം എങ്ങനെയാണ് സൗത്ത് കൊറിയ ആയിട്ട് കമ്പയർ ചെയ്ത്. ഇപ്പോൾ 1970s സാർ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ, നെഹ്റുവിയൻ കാലത്തിൽ ഇന്ത്യ കുറച്ചുകൂടി സോഷ്യൽ അത്യാവശ്യം ഡെവലപ്ഡ് ആയിരുന്നു. എങ്ങനെയാണ് ചെറിയ കൊച്ചു രാജ്യങ്ങൾ ഫ്രം സിംഗപ്പൂർ, നോർത്ത് കൊറിയ, ഹലോ സൗത്ത് കൊറിയ മുതൽ ഈവൻ ബാൾട്ടിക് രാജ്യങ്ങൾ വരെ ഇപ്പോൾ എക്കണോമിക്കലി അവർ സസ്റ്റൈനബിളാണ്, പല ഫാക്ടേഴ്സും അവരിൽ മുമ്പോട്ട് നീങ്ങുന്നു. സാർ, ഞങ്ങളുടെ ഇപ്പോൾ ഈ ജനറേഷൻ സാറിൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ എന്തൊക്കെയാണ്? മനോഹരം. അതിൽ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മില്ലനിയൽസ് കൊണ്ടൊരു കൂട്ടരുണ്ട്, 2000 ആണ്ടിൽ ജനിച്ചവർ അതിൻ്റെ അടുത്ത്. അപ്പം അതിനെ അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പം
ഒന്ന്, അവരുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ ബിലീഫ് സിസ്റ്റം, ബിലീഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ പറയുക, വിശ്വാസങ്ങൾ, നമ്മുടെ വിശ്വാസ എന്താ പറയുക, സംസ്ഥിതികൾ അല്ലേ, അവരുടെയും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ നമുക്ക് കൂടുതൽ നേരത്തേക്ക് സമയം ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നവരാണ്. ഇവർക്കത് പറ്റില്ല, ഇവർ ട്വിറ്റർ ഏജ് എന്നാണ് പറയുക, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മളെ എന്താ പറയുക, ഓർത്തഡോക്സ് ആക്കണം. അത് റിലീജിയസ് ഓർത്തഡോക്സി മാത്രമല്ല ഈ ലോകത്തുള്ളൂ, ഇന്ന് എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിലും പൊളിറ്റിക്സും ബ്യൂറോക്രസിയും അല്ലെങ്കിൽ എന്ത് മീഡിയ എടുത്തു കഴിഞ്ഞാലും ക്രിക്കറ്റും നമ്മളെ പലപ്പോഴും ചട്ടക്കൂടിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചട്ടക്കൂടിലെടുത്ത് വലിച്ചെറിയൂ. പിന്നെ അതിനാണ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്. എന്താണ് ഭാഗമാണ്, അതിൻ്റെ ഭാഗമാണ്. അതെ അതെ അതെ, അത് ആവശ്യമല്ല, ആവശ്യമില്ല. എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പരിണാമം ഉണ്ടാകണമെന്നാണ്, പൊളിക്കരുതെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഉണ്ടാകും. അതെ, അപ്പോൾ അതിൽ അതെ അതെ, ഇത് കാലതാമസമേ ഉള്ളൂ. പക്ഷേ നമുക്ക് പലപ്പോഴും അത്, ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞത് നമുക്കത് വെയിറ്റ് ചെയ്യാം, പക്ഷേ ഇവർക്ക് അതിനുള്ള ഇതില്ല. ഇപ്പോൾ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും പല സ്റ്റുഡൻസ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം അവർ, ഇപ്പം ഞാൻ മുന്നേ കാണിച്ചില്ലേ ദ റൂൾ നമ്പർ 1, റൂൾ നമ്പർ 2 എന്ന് പറഞ്ഞില്ലേ. ആ, എനിക്കത് എന്നെ ഏറ്റവും വലിയ ഒരു വിഷമിച്ച കാര്യമായിരുന്നു. അത് ആ ചട്ടക്കൂ ആ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ചില ആൾക്കാർ ഇമ്പോസ് ചെയ്യുന്ന, വ്യക്തിഗതമായി ഇമ്പോസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ പ്രിസണർ ആവരുത്, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. പിന്നെ നമ്മളെ ചിന്തയ്ക്ക് നമ്മൾക്ക് അതിരുകൾ വയ്ക്കാൻ പാടില്ല. പലപ്പോഴും ഇന്ത്യയിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ, പേഴ്സണലായി കാഴ്ചപ്പാടിൽ, അതിന് അതിരുവരമ്പുകൾ വയ്ക്കുകയാണ്. അതിനെ പുറത്താക്കേണ്ട, അതിന്ന് പുറത്ത് വരും. പിന്നെ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, ഗോ ഔട്ട്സൈഡ് ബട്ട് കോൺട്രിബ്യൂട്ട് ബാക്ക് ടു ഇന്ത്യ. താങ്ക് യു വെരി മച്ച്. ഓൺ ദ മീഡിയ ഹെഡ് ഓഫ് കൃതി, ശ്രീ റാം മോഹൻ പാലിയത്ത്, ടു ഓണർ പ്രഹ്ലാദ് സർ വിത്ത് എ മെമെൻഡോ.